നല്ല സുന്ദരമായ NH 66 നീർന്ന് നിറഞ്ഞ് കിടക്കണ കണ്ടങ്ങളെ, എന്താ ലുക്കിൽ ഇങ്ങനെ അവിടുന്ന് ഒരു ഓവർപാസ് ഇങ്ങനെ കടന്നു വന്നിട്ട് മിന്നു തിളങ്ങ തുടങ്ങി നീളത്തിൽ ഇങ്ങനെ പോകുമ്പോഴേ അവിടുന്നാണ് നോക്കുമ്പോ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇത്രയും കാലം ഇവിടെ NH 66 വർക്കിൽ ടാറിങ് നടക്കാത്ത മെയിൻ സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ മക്കളെ, ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊളപ്രത്തിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളാണ്. കൊളപ്രം ടൗൺ ആണ് ആ കാണുന്നത്. അനിയേട്ടുണ്ട്. അനിയേട്ടാ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? കുറെ കാലം നമ്മൾ കണ്ടിട്ട് ഇന്ന് ചെറിയ തിരക്കിലായിരുന്നു, അതാണ്. എന്തായാലും നമ്മൾ ഇത് കാണാം ഇൻഷാല്ലാ. നമ്മൾ തേയത്തക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഹായ് മുത്തുമണികളെ, എന്തൊക്കെ പറഞ്ഞു? സുഖല്ലേ? അതൊന്നും പറയണ്ട മക്കളെ. NH 66 ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിന് ഇങ്ങനെ കാത്തിരിക്കണം. അടിപൊളി സ്ഥലം. നമ്മൾ എന്തായാലും എല്ലാവർക്കും അറിയപ്പെടുന്ന സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കൊളപ്പുറം മുതലുണ്ടല്ലോ, നമ്മളെ എന്താ പറയുക, തലപ്പാറിന്റെ അടിയിൽ നമ്മളെ ഇരുമ്പിഞ്ചോല, VK പടി, എന്താ പറയുക, വലിയ പറമ്പ്, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വലിയ പറമ്പ് അണ്ടർപാസിന്റെ മുന്നിലാണ്, അണ്ടർപാസിന്റെ മുകളിലാണ്. ഇപ്പൊ ടാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പറയാ, ഒരുപാട് ലോങ് ടാറിങ് കഴിഞ്ഞിട്ട് എമ്മാരി ഉസാറില് കണ്ടെങ്കിൽ ബാക്ക് സൈഡ് അത് തലപ്പാറ ഭാഗമാണ്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കിട്ടിക്കാച്ചിട്ട് വീഡിയോ, നമ്മൾ ഒരുപാട് കാലത്ത് ആഗ്രഹം, നമ്മൾ കൊളപ്പുറം കഴിഞ്ഞിട്ട് ഒരുപാട് ഭാഗങ്ങൾ പണി നടക്കാത്ത സംഭവങ്ങളുണ്ട്. നമ്മൾ എന്നും വരുമ്പോൾ പറയും അവിടെ എന്താ പണി എടുക്കണില്ല, അവിടെ എന്താ പണി എടുക്കണില്ലല്ലോ. പക്ഷെ എല്ലാ മുത്തുമണിയോടും ഒരു നല്ല വരട്ടെ, എല്ലാവർക്കും നല്ല വരട്ടെ. എന്തായാലും നമ്മൾ ഒരുപാട് പ്രവാസികളുണ്ട്, നമ്മൾ എന്താ പറയുക, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളെ വീഡിയോ ഒക്കെ കാണാൻ ആഗ്രഹിക്കണ പോലെ. അപ്പൊ കുറച്ച് ദിവസം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ആഴ്ച. അപ്പൊ വീട് വർക്കും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ അതിന് പണിക്ക് പോകും. പിന്നെ അതിന്റെ ഗ്യാപ്പ് കൂടി നമ്മൾ നിറയെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകും, അതാണ് ഇടയ്ക്കിടയ്ക്ക് കാണാത്ത. എന്തായാലും ബേജാറാണ്ട, ഇന്നത്തെ കിടക്കാജി വീഡിയോനെ കമന്റ് അയക്കാൻ മറക്കരുത്. പ്രത്യേകം എല്ലായിടും പുറത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത്. അവിടുന്നൊക്കെ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് സർവീസ് റോഡിന്റെ ഭാഗം ആണ്ടുകൂടെ ഒക്കെ തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ കടകളൊക്കെ ഇങ്ങനെ സർവീസ് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ മാറി വന്നു. പിന്നെ ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ പോയി ഓട്ടോമാറ്റിക് ഇങ്ങനെ നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ടാ. പക്ഷെ നമ്മളിതാ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടങ്ങളെ, ഇവിടെ ഒരുപാട് കാലമായിട്ട് ആ ടൗണിൽ നിന്ന് ഓവർപാസ് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് തിരാൻ അവിടെ നിന്ന് പോകുന്നതിന്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് നടക്കാത്തൊരു സ്ഥിരം സ്പോട്ടാണ്. നമ്മൾ കഴിഞ്ഞ മാസം ചെയ്ത വീഡിയോയിൽ തന്നെ കണ്ടാൽ തന്നെ അറിയാം, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജീവിതത്തിൽ മാറ്റം വരില്ല എന്ന്. പക്ഷെ ഇപ്പോഴും മെച്ചം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല മാറ്റങ്ങൾ വരാനുള്ള കാരണമുണ്ട്. ഒന്നാമത്തേത്, ഇപ്പോൾ സർവീസ് റോഡുകളായിട്ട് എല്ലാ സർവീസ് റോഡുകൾക്കും ആയി വണ്ടികൾ നമ്മളെ മെയിനുള്ള NH 66 വർക്ക്, NH 66 വർക്ക് തന്നെ ആയിട്ട് നടക്കും. മറ്റേ വണ്ടികളൊന്നും പേടിക്കണ്ട. അതാ നല്ല പാനി ചാലേക. ഹായ് കൈസ, ഞാതാ ഗർമിയാണ് അബീല. ഇല്ല, വായിക്കളിങ്ങനെ വെയിലും കൊണ്ട് നല്ല ചൊറുക്കിലിങ്ങനെ നിൽക്കണം. അപ്പോൾ കട ഉണ്ടാക്കണമെങ്കിൽ അടിപൊളി കഫ കാര്യങ്ങൾ. പിന്നെ ഇവിടെ സൈഡ് ഇപ്പോൾ നമ്മൾ മമ്പുറത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയണം. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ കൂടി പഞ്ഞുള്ള പ്രത്യേകത എന്താ അറിയോ, ഓരോ വീഡിയോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഹോട്ടലിൽ കഞ്ഞി ഊൺ റെഡി. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അറിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്ന ഭാഗം ഷോറൂമൊക്കെ മാറ്റി ആണ് നേരിട്ട് ഇപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ കണ്ട് വരികയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഭാഗം എന്താ പറയുക, ഇവിടുന്ന് പിന്നെ കുറച്ച് ഒരു 100 മീറ്ററിലേറെ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് മണ്ണാണ്, അഴകാണ് മണ്ണാണ് മക്കളെ. അപ്പോൾ ഇവിടെ വരെ നമ്മളെ കോറി വേസ്റ്റിൻ്റെ പരിപാടി നടന്നുള്ളൂ. അമ്മിക്കുട്ടി തകണേ, ഏയ് അമ്മിക്കുട്ടി. അങ്ങനെ പിന്നെ ഇങ്ങനെ വന്നേക്ക് ഇവിടെ രണ്ട് നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നങ്ങനെ നോക്കണേ, അതാ ബിക്രസം കിടന്ന് ആറാടുന്ന കണ്ടങ്ങളെ. എന്താ സംഭവല്ലേ, ഇവിടുന്ന് അമ്മിക്കുട്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേറെ പ്രശ്നമുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയാൽ നമ്മൾ അണ്ടർപാസിന്റെ മുകളിലേക്ക് എത്തും. പക്ഷേ നമ്മൾ അണ്ടർപാസിന്റെ മുകളിൽ എത്തിയാൽ പിന്നെ ഇവിടുന്ന് യൂട്ടേൺ തിരിയാൻ പറ്റൂല. ഇവിടെ നല്ല കാറിന്റെ രണ്ട് അലിഫ് യൂസ്ഡ് കാർസ് ഇവിടെ തന്നെ, ബ്രാൻഡ് കാർസ്. എന്തൊക്കെ പരിപാടികളല്ലേ, സംഭവം ഭയങ്കര പൊരിഞ്ഞ ആറാട്ടാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടെ പോകണം, നമ്മൾ VK പടി വലിയ പറമ്പ് ഇങ്ങനെ പോകണം. എന്തായാലും പല പരിപാടികളും, എന്താ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇവിടെയൊക്കെ നല്ല പണിയും കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ളത്. അപ്പൊ നെണ്ട എന്താണ്, അസ്സലാം വലൈക്കും. ഹേയ് എന്താല്ലേ കഥ, 2K01 ആണ്ട്ടാ. എന്താണെങ്കിൽ ഇത്രയും പണി, ഒരു കൊല്ലം പണിയിട്ട് തേഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര തിരിയണം. അപ്പൊ നല്ല സമയമൊക്കെയാണ്, എന്തായാലും ഉഷാറായി നമ്മളെ യാത്രയിലേക്കാണ് തിരിഞ്ഞാലോ. പക്ഷെ ഇതിന് വേറൊരു സംഭവം കൊണ്ടായിരുന്നു, ഇതിന് നമ്മളെ നാട്ടില് നമ്മളെ എന്റെ ബാബ ഉണ്ടാകുമ്പോ ബാബക്ക് ഒരുപാട് ഇരുമ്പിച്ചോല നല്ല ഫാൻസ് ആൾട്ടായത്. ഇടക്കിടക്ക് ബാബാനെ നമ്മളെ വെച്ച് കാണും. അപ്പൊ എന്തായാലും ഇപ്പൊ യോ സാധുല്ല, എന്തായാലും കുഴപ്പമില്ല, എന്തായാലും വരുമല്ലോ ഇൻഷാല്ലാ. എന്തായാലും വന്നിട്ട് എന്തായാലും ഒരുമിക്കല്ലോ. ഏതായാലും നമ്മുടെ ഇരുമ്പിഞ്ചോല ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് ആ തോടിന്റെ വർക്കും കാര്യങ്ങളും കോൺക്രീറ്റ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പൊ അതിലൊന്നും ബേജാറില്ല. പിന്നെ NH 66 തകർത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഇവിടെ ഒരുപാട് വർക്കുകൾ ഇപ്പോഴാണ് നടന്നിട്ടുള്ളത് കേട്ടാ. ഇപ്പൊ എന്താ പറഞ്ഞാലും ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പൊ നല്ല മാറ്റങ്ങളാണ്. അതിൽ നല്ല പണിയും കാര്യങ്ങളും നടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സൗന്ദര്യമുള്ള കേസല്ലേ. ഇപ്പൊ നമ്മൾ ആ തോടിന്റെ ഭാഗം എത്തിയിട്ടുണ്ട്.
തോടിന്റെ ഭാഗത്ത് കൂടെ ഒക്കെ സർവീസ് റോഡ് ആണ്, മുകൾ കൂടെയാണ് കയറി പോകുന്നത് സർവീസ് റോഡ്. അതിന്റെ അടിയിൽ ഇവിടെ നമുക്ക് ഇന്ന് കെ എസ് ഇ ബി എന്ന് കൊടുത്ത ആൾക്കാരെ കൊടുത്തൊരു കൊടുത്ത പോസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റാണ്ട് നമ്മളെ ഇരുമിഞ്ചോല മറ്റേ ഇവിടെ ചെറിയൊരു തോടായിരുന്നു. പക്ഷെ എനിക്ക് ആ തോട് ഭയങ്കര ഇഷ്ടമായി. അന്ന് ചെറിയൊരു തോടായിരുന്നു, ഇപ്പൊ കണ്ടെങ്കിൽ വെള്ളം നിൽക്കണേ ഏമാരി ലുക്കാണ്. അതിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ എന്താ പറയാ അതിന്റെ സംഭവം തോട്ടിൽ വെള്ളം നിന്ന് കോൺക്രീറ്റ് അതിന്റെ മേൽ കൂടി സർവീസ് റോഡ് അങ്ങനെ ഓപ്പൺ ആക്കി. നിലവിലുള്ള NH എന്തോ നിലവിലുള്ള NH ആയിട്ട് തന്നെ അവിടെ നിർത്തി. നമുക്ക് പണിയും കാര്യങ്ങളും നടക്കണമെങ്കിൽ വണ്ടികളൊക്കെ കുറയണ്ടേ. അപ്പൊ മുത്തുമണിയുടെ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പ്രവാസികളെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാ ചങ്കാട് വരായുണ്ട്. ഇപ്പൊ വാവ പങ്കുകാരല്ല ദമാമിൽ അവിടെ എവിടെയാണ്, ദമാമില ദുബായിലാ. എന്തായാലും നമുക്ക് പിന്നെ അവിടുത്തെ സ്ഥലം പറഞ്ഞത് ഒറ്റയ്ക്ക് മനസ്സിലാവൂല. എന്തായാലും ദുബായിൽ അവിടെ ഉണ്ട് ആള്, എന്തായാലും സുഖമാണ്. ഇടക്കിടയ്ക്ക് മെസ്സേജിലും കാര്യത്തിലൊക്കെ വരും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് നല്ല അടിപൊളി സ്പോട്ട് കണ്ട് കയറണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ യൂട്ടാൻ തിരിഞ്ഞിട്ട് കുറച്ചൊരു കട്ട് റോഡാട്ടാ, ഇത് പേടിക്കണ്ട. പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ പെയിന്റിങ് കഴിഞ്ഞിട്ട് പെയിന്റിങ് അല്ലാതെ വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് ഇച്ചിലും പൂപ്പലും ഒന്നും പിടിക്കാതിരിക്കാനുള്ള വാട്ടർ പ്രൂഫ്. അപ്പൊ നമ്മൾ നേരെ എന്താ പറയാ മമ്പറോ അണ്ടർപാസിന്റെ മുകൾക്ക് പോണ ഭാഗം ഉണ്ടല്ലോ ഇല സദ്യ ബി കെ പടി. ഈ ഹോട്ടലിൽ തുറക്കലുണ്ടല്ലോ, ഒരു മിനിറ്റ്, വണ്ടി സീറ്റ് അടഞ്ഞിട്ടില്ല. അപ്പൊ മക്കളെ നമ്മൾ ആ പട്ട് കൊണ്ടുവന്നിട്ട് പോന്നിട്ട് നേരെ നമ്മള് വി കെ പടി ഇരുമ്പിൻചോലന്റെ യാത്രയിലാണ്. ഒരുപാട് അതാ പുതിയ ബിൽഡിങ് NHRTR വേണ്ടിട്ടാണ് പുതിയ ബിൽഡിങ്ങൾ ഒരുങ്ങണേ. അങ്ങനെ ഇഷ്ടം പോലെ ബിൽഡിങ്ങൾ ഉണ്ട്, പുതിയ ബിൽഡിങ് വീണ്ടും വരണേ. അപ്പൊ നമ്മളെ പള്ളിന്റെ ഭാഗത്തോട് ഫ്രണ്ടേജ് ഉണ്ടല്ലോ, വി കെ പടി ഭാഗത്തോട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടൊക്കെ ഏകദേശം നമ്മളെ NHRTR വർക്കും കാര്യങ്ങളൊക്കെ നന്നായി തീർന്നിട്ടുണ്ട്. ഐ കെ പി വാടക സ്റ്റോർ ഈ ഭാഗത്തുള്ള ഐ ബൈ നമ്മള് ചങ്കാളാണ് ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടിട്ടേ. പിന്നെ ഈ കെ പി വാടക സ്റ്റോർ ഉണ്ടല്ലോ, നമ്മൾ വി കെ പടി ഭാഗത്തുള്ള വാടക സ്റ്റോർ ആണ്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒരുപാട് ടൂൾസുകൾ കണ്ടിരുന്നു. അപ്പൊ മക്കളെ ഇവിടുത്തെ വിശേഷങ്ങളാണ് കണ്ടങ്ങളെ. NHRTR വരവേൽക്കാൻ വി കെ പടി ഭാഗത്ത് ടൗണൊക്കെ അതാ പുതുപുത്തൻ ടൗണിലേക്ക് മാറുന്നു. പിന്നെ നമ്മളെ സെന്ററിൽ പ്രത്യേകിച്ച് പറയാനുള്ള സാധനതാ ഇതാ ഈ ഗുൽമാന്തിരി കൊടുന്നു വെച്ചിട്ടാ, ബേജാറാവണ്ട. ഇത് നമ്മൾ ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ചിലപ്പോൾ ഫിറ്റ് ചെയ്യും. പക്ഷെ ഇവിടത്തെ പ്രത്യേകതകൾ പറഞ്ഞില്ല, നമ്മൾ ഇനി ഏത് സ്പോട്ടിലേക്ക് കയറിയാലോ. പിന്നെ നമ്മൾ റിട്ടേൺ പോകണം വണ്ടിയായിട്ട്. റിട്ടേൺ പോയിട്ട് നമ്മൾ യോർന്നാണ് കയറിയത്, അവിടെ പോയിട്ട് നമ്മൾ സർവീസ് റോഡിലേക്ക് കയറണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പൊ ഞങ്ങൾ വി കെ പടി ഭാഗത്തുള്ള ടൗൺ ഓ ആ സാർ ഓ ടവർമ്മ എന്തൊക്കെ കുന്ത്രാണ്ടങ്ങളാ, ഫുള്ള് എല്ലേന്റെ ടവറും കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ ഇവിടെ നാട് കണ്ടങ്ങളെ നമ്മളെ മമ്പുറം ഭാഗത്തേക്ക് പോണതിന്റെ നേരെ വി കെ പടി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു അണ്ടർ പാസ് ഉണ്ടല്ലോ. ആ അണ്ടർ പാസിന്റെ വിശേഷങ്ങൾ അന്നും ഇന്നും തേരാപ്പാരാണ്. ഇതൊക്കെ ഇത് അഴകി ലൂസ് മട്ടിയാണ്, ഇതിപ്പോ ടൈറ്റ് ആക്കിയിട്ടുള്ളൂ, ഇതിമ്മക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് ആണ്ട് കാണണമെങ്കിൽ നമ്മൾ യൂട്ടേൺ തിരിഞ്ഞിട്ട് റിട്ടേൺ പോയിട്ട് വേണം മക്കളെ നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് കയറി വരണം. ഇന്നിട്ട് കാണിച്ചു തരട്ടാ ബേജാറാവല്ലി ഒരു ലൈക്കും കമന്റ് ഒക്കെ അടിച്ചാളി രസല്ലേ. അങ്ങനെ നമ്മൾ തല തെറിച്ച് അണ്ടർ പാസിന്റെ മുകളിലെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോ നമ്മൾ പറഞ്ഞില്ല മമ്പറും മക്കാം ഷെരീഫിലേക്ക് പോണ അണ്ടർ പാസിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടുന്ന് ആണ്ട് പിന്നെ നമ്മൾ പറയാതെ ഇരിക്കണമെന്നാ പറഞ്ഞേ, നമ്മൾ ഈ കാളപൂട്ടിനൊക്കെ പോയിക്കണം, അതുപോലെ മരണ പൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നാട്ട് നടക്കണ കണ്ടിട്ട് കാജ വരെ തരിച്ചു പോകും. വിക്രസം കേറി കേറി അറ്റത്ത് തൂമ്പത്ത് എത്തിക്കാണ്ട് മേയാണ്, ഭയങ്കര മേച്ചിലാണ്. നമ്മളെ അണ്ടർ പാസിന്റെ ഇപ്പുറം ഭാഗം വന്നിട്ട് ഇപ്പൊ നമ്മളെ ഇരുമ്പിഞ്ചാല വി കെ പാടി ഇങ്ങനെ പോയി വലിയ പറമ്പ് ഭാഗത്ത് ഇങ്ങനെ പോണ്ട ഭാഗമാണ്. പക്ഷെ ഇവിടുന്ന് ആണ്ട് പിന്നെ ഒരുപാട് ചെമ്പതെങ്ങിനെക്കാട്ടി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ആയിട്ടുള്ള ഭാഗത്താണ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കട്ട പൊന്തിച്ചു കൊണ്ടിരിക്കണത്. അപ്പൊ ഇവിടുന്ന് ഒരുപാട് സംഭവങ്ങൾ പൊന്തിക്കാനുണ്ട്. ഏയ് കണ്ടങ്ങള് നെണ്ട് കെടുന്ന ആറാടിന് നെണ്ടാണെങ്കിൽ പൊരിഞ്ഞ ആറാട്ടാണ് അമ്മാരി. അത് അമ്മിക്കുട്ടി അതിനെക്കാട്ടി ഉസാറില്ല, അതിനെക്കാട്ടി അമർത്തി തരിപ്പണാക്കി. ആ തരിപ്പ് ഇങ്ങനെ നോക്കിയിട്ട് നെഞ്ചത്ത് കെടുന്ന് ഇങ്ങനെ അടിച്ചിനെ. അങ്ങനെ ഒരു ചെറിയ പല്ലൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പൊ റോഡ് സൈഡിൽ അയക്കണ സർവീസ് റോഡ് കൂടി ആണെങ്കിലും പരണ വരുവാണ് അമ്മാരി ലുക്ക. പക്ഷെ ഇവിടെ നമ്മൾ 7 മീറ്റർ ഉണ്ടല്ലോ, കറക്റ്റ് ആണ്. പിന്നെ താഴ്ന്ന ഭാഗമുണ്ട്, താഴ്ന്ന ഭാഗത്ത് നമുക്ക് നല്ലൊരു വാളും കാര്യങ്ങളും വരുന്നത്. താഴ്ന്ന പ്രദേശത്ത് കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഇവിടുന്ന് കുറച്ചും കൂടെ പോയി നോക്കാം. അവിടുന്ന് ഇങ്ങനെ പോരുന്ന അടിയിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ നമ്മള് വലിയ പറമ്പ് ഭാഗത്തേക്ക് ഇങ്ങനെ കയറണില്ല. അപ്പൊ മുത്തുമണികളെ പിന്നെ എന്തൊക്കെയാ റേറ്റല്ലേ. പിന്നെ നമ്മള് ഇത് നമ്മളെ റോഡ് മറ്റേ സൈഡ് കൂടി ആ കാട്ട് കൂടി ഇങ്ങനെ കയറിയിട്ട് റോഡ് കുറച്ച് അപ്പുറത്ത് വന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിക്കൂടി ഇങ്ങനെ വണ്ടിട്ട് കയറാനുള്ള ഒരു ഭാഗമില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞില്ല നമ്മളെ സർവീസ് റോഡ് ഫുള്ള് എല്ലാം വർക്കൗട്ട് ആയതുകൊണ്ട് ഒരു പേടിയും ബേജാറും ഇല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഹൈവേ പോലീസ് ഉണ്ട് ഭക്ഷണം കഴിക്കണം. ഇനിയിപ്പോ അഥവാ നമ്മള് വണ്ടി വന്നുകൊണ്ട് ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ അത് ഇത് എന്ന് പറയണ്ടല്ലോ. പിന്നെ അപ്പാർട്ട്മെന്റും കാര്യങ്ങളും അതൊക്കെയാണ്. സർവീസ് റോഡ് പോണ പോക്കണ്ട. അപ്പൊ മക്കളെ നിങ്ങൾ ഒരുപാട് കാലം ഇരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്.
കൊളപ്പുറം മുതലുണ്ടല്ലോ നമ്മളെ ഇരുമ്പൻചോല വി കെ പാടി വലിയ പൊന്ന് വലിയ പറമ്പ് അണ്ടർപാസിന്റെ ഭാഗം അതിനെന്താ പറയുക ഒന്നാമത്തെ നല്ല വണ്ടികളാണ്. അപ്പൊ വണ്ടികൾ കൂടുതലാവുമ്പളേ അണ്ടെങ്കിൽ ഐ പോളി മാർക്കറ്റ് യാമാരി പോളി മാർക്കറ്റ് പോളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സാധനങ്ങളുടെ എല്ലാം അതിന്റെ അടിയിൽ. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് നമ്മളെ വലിയ പറമ്പിന്റെ അണ്ടർ പാസ്മൊക്കെ എത്തുമ്പളേ അതിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്ന കാര്യമൊക്കെ പറഞ്ഞ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണാ. ഇവിടെ ഇതാ നല്ല വീതിയും കാര്യങ്ങളും കേട്ടോ നമ്മളെ ഈ വലിയ പറമ്പ് അണ്ടർ പാസിന്റെ ഭാഗത്തുണ്ടല്ലോ. അപ്പൊ എന്തായാലും മേലത്തെ പരിപാടിയും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇതാ എല്ലാ ഭാഗത്തും അണ്ടർ പാസിന്റെ അവിടെ നല്ലൊരു മിനി അമ്പ് പരിസരിപ്പിച്ചിരിക്കണം. എന്താ പറയുക ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഇപ്പൊ നല്ല കൂടുതൽ നടക്കണം. എന്താ പറയുക ഈ അണ്ടർ പാസിന്റെ ഉള്ളിൽ കൂടി ഒറ്റയടിക്ക് വണ്ടിന്റെ കടന്നു വരികയാണ്. പിന്നെ നേരെ എന്താ പറയുക നമ്മൾ നിലവിൽ ഇപ്പൊ സർവീസ് റോഡായാലും നമ്മളിങ്ങനെ കടന്നു വരുന്ന ഒരു ഭാഗമല്ലേ. അങ്ങനെ ഒരുപാട് ബൈക്കുകൾ ഇപ്പൊ തട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ ആ വരണി എന്തോ ഒരു സാധനം വരണിണ്ട് അതെ വരണി ബസ്. ബസ്സിലാകുമ്പോ പിന്നെ നോക്കും ബസ് ഇങ്ങനത്തെ ഒരു നാലിനെങ്കിലും ഇട്ടോ നമ്മളെ ഇതിന്റെ അണ്ടർ പാസിന്റെ അടിയുടെ മുട്ട് വരെ തട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല. അപ്പൊ മക്കളെ അപ്പൊ നിങ്ങള് അച്ഛേ നിങ്ങൾ ആ ലേക്ക് അടിച്ചാൽ മറന്ന എന്താ മുത്തുമണികളെ നിങ്ങൾ ഇത് അതിന്റെ അടി കൂടെ മറക്കില്ലിട്ടാ. ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം പണി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് കുറെ കാലമായി വന്നിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും തരാണ്ട്. അപ്പൊ ഇൻഷാ അള്ളാ എന്താ പറയുക നല്ല പണി കാര്യങ്ങൾ നടക്കുമ്പോ നമുക്ക് തന്നെ കേട്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര തന്നെ ഏയ് ഇന്ന് നമ്മളെ കെ എസ് ബി കാർക്ക് നല്ല പണി ഉണ്ടല്ലോ. മാർബിൾ എത്തി 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 നേരെ നമ്മൾ സർവീസ് റോഡ് വന്ന് നേരെ ലോഡ് ചെയ്ത് എടുത്താൽ മതി. ഒരു പേടിയും പേടിക്കണ്ട ഇഷ്ടം പോലെ കടകൾ മാർബിളിന്റെ ഒരുപാട്. പിന്നെ നമ്മളതാക്കണ നേരെ നമ്മൾ അവിടുന്ന് വലിയ പറമ്പ് ഇങ്ങനെ നേരെ പോന്നിട്ട് നേരെ എന്താ പറയാ നമ്മളെ തലപ്പാറിന്റെ അടുത്ത് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ വിശേഷങ്ങൾ. നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് സർവീസ് റോഡാണ്. നിലവിൽ ഇപ്പൊ എൻ എച്ച് 66 മുകൾക്ക് നോക്കുകയാണെങ്കിൽ ഇതാക്കണേ നമ്മൾ അടച്ച നമ്പുരാനെ എന്താ പറയുക അവസ്ഥ ഫുള്ള് നമ്മളെ വലിയർമ്മിന്റെ ഭാഗത്ത് ആരെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മിനി ഹെവി ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ ഭയങ്കര സംഭവമാണല്ലോ. നമുക്ക് വീണ്ടും ഒന്ന് കയറി നോക്കിയാലോ. അപ്പൊ അപ്പുറത്തും കൂടി വഴി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വന്ന് നോക്കാം. അപ്പൊ നമ്മൾ അതിന്റെ മുകൾക്കിട്ട് കയറി വലിയ പറമ്പ് അണ്ടർ പാസിന്റെ മുകളിലത്തെ ഭാഗമാണ് നമ്മൾ കണ്ട സൈഡ് വാളൊക്കെ എമ്മാരി ചൊർക്കില്ല അതും എമ്മാരി ലുക്കിലല്ലേ. ഇനി ഒരു തേപ്പും കൂടി മാണ്ട അങ്ങനെ നമ്മളെ വണ്ടിനെ ഇവിടെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോ തന്നെ എന്തോ ഒരു ചൊർക്ക് നമ്മളെ സ്കൂട്ടിയാണെന്ന് പറയുമില്ല. എന്താ പറയുക NH66 വരവേൽക്കാൻ നിൽക്കണ നമ്മളെ NH66 പുതിയ ഇതാ ആരെങ്കിലും കഴിഞ്ഞിട്ട് ഇനി ഇതൊന്നല്ല കേട്ടോ നിമ ഫൈനൽ നമുക്ക് ഒന്നും കൂടി ഇടണം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പൊ ചിക്കൻ പൊള്ളിച്ചത് അൺലിമിറ്റഡ് നെയ്ച്ചോറും നമുക്ക് വേണ്ട എന്തായാലും നോമ്പാണ് എന്താ കഥ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോയി നോക്കാം. ഞാൻ തലപ്പാറ ആണ്ടിന്റെ എത്തിനെയും മുന്നേ പാടത്തിന്റെ അപാര തോടിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പൊ ഞാണ്ടൊന്ന് പോയി നോക്കണം. അപ്പൊ മുത്തുമണികളെ നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ബാബുസ് വേൾഡ് തന്നെ ഇതുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരി അവിടെ പണിന്റെ പരിപാടിയാണ് നമ്മളെ ബിക്രസന് ആറാട്ടാണ് പണിപരമായിട്ടുള്ള ഓരോ തരികിടകൾ. എന്തായാലും അതൊക്കെ കാണാൻ മറക്കല്ലേ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നേരെ വിട്ടോളി അഴകാണ് കുളിരാണ് കൽബാണെന്റുമ്മ അഴകിൻ്റെ നിറമുള്ള മലരാണെന്റുമ്മ അമ്മിഞ്ഞ പാലിൻ അഴകേറും ഏതായാലൊക്കെ ഇടുന്ന പായണേ ഇനി നമ്മളെ തലപ്പാറിന്റെ ഇടയിൽ രാജാവുടെ അപാര തോടിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗമാണ് നിങ്ങൾ ആ കാണുന്നത്. ഇവിടുന്നാണ്ട് മണ്ണിട്ട് പോവാനുള്ളൂ മക്കളെ വാളാണ്ട് കെട്ടിട്ട് പൊന്തിച്ചിട്ട് മണ്ണാണ്ട് ഇടാനുള്ളു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും ഇപ്പൊ കൊളപ്പുറം മുതൽ ഇപ്പൊ എന്താ പറയാ തലപ്പാറ വരെ ഇപ്പൊ ഒരു 50% പണികളും കാര്യങ്ങളും കഴിഞ്ഞിക്കണില്ലേ. തള്ളിയാലും തള്ളി മറിച്ചാലും ഏറ്റവും കൂടുതൽ പണി ഇപ്പൊ നടന്നിക്കണില്ലേ ലക്ഷറി ഹോട്ടൽ സപ്പ സപ്പ സപ്പ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നു ഇന്നത്തെ വിശേഷങ്ങള്. ഇവന് നമ്മളിങ്ങനെ ആണ്ട് നേരെ തേത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ വന്നു നോക്കുകയാണ്. എന്തായാലും അതാ പോണി ഞാൻ അപ്പളേ പറഞ്ഞ നമ്മളെ കൊളപ്പുറം മുതൽ തലപ്പാറിന്റെ അടിയിൽ ഇനി ഏക സ്പോട്ടായ ഭാഗം ആ പാടം മാത്രമുള്ള ആ വണ്ടി തിരിഞ്ഞതിന്റെ ടേണിങ് കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തലപ്പാറെത്തി. പിന്നെ കണ്ടങ്ങളെ ഇത്രയും ബീമുകളും കാര്യങ്ങളും ഇതിമ്മക്കാണ്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ NH66 ഈ ഭാഗം പരിപൂർണമായി. പിന്നെ ഇവിടെ നല്ല കുണ്ടായിട്ടുണ്ട്. അപ്പൊ വഞ്ഞിന്റെ ബേജാറാവണമെന്നില്ല നല്ല ആഴും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവരോടും ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് മുത്തുമണികളെ. അപ്പൊ ബേജാറാവണ്ട ഇൻഷാ അള്ളാ നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നവരെല്ലാവരും ബൈ.